നമസ്കാരം. പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കർക്കടക കൂറുകാർക്ക് പത്താം ഭാവത്തിൽ വ്യാഴവും എട്ടാം ഭാവത്തിൽ ശനിയും പത്താം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാവും മുന്നിലുള്ളത്. ജീവിത വിജയത്തിന് ഉതകും വിധം നിങ്ങളുടെ വ്യക്തിവൈശിഷ്ട്യം ഉയരും. ഉന്നത സ്ഥാനമാനലബ്ധി, സാമൂഹികമായ അംഗീകാരം ലഭിക്കുക തുടങ്ങിയ ഗുണാനുഭവങ്ങളും സ്വജനവിരോധം, അവരിൽ നിന്നും അപവാദ പ്രചരണം, അപകീർത്തി, പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്ന സാമ്പത്തിക ക്ലേശം, യാത്ര കൊണ്ട് പ്രയോജനമുണ്ടാകാതെ വരിക എന്നീ ദോഷഫലങ്ങൾക്കും ഇടയായേക്കാവുന്ന വർഷമാണ് മുന്നിലുള്ളത്. ചിങ്ങമാസത്തിൽ വരവിനേക്കാൾ ചെലവ് അധികരിക്കും. എന്നിരുന്നാലും സാമ്പത്തിക നേട്ടത്തിനുതകുന്ന പുതിയ മേഖലകൾ കണ്ടെത്താനാകും. സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കും. ഇഷ്ടഭക്ഷണം, സുഖനിദ്ര എന്നിവ പ്രതീക്ഷിക്കാം. ശിരസ്, കണ്ണ് ഇവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളും ഈ കാലയളവിൽ അനുഭവപ്പെടാം. കന്നിമാസത്തിൽ ആരോഗ്യം വീണ്ടെടുക്കുന്നതിലൂടെ പുതിയൊരു ഊർജം കൈവരിക്കും. തൊഴിൽ മേഖലകളിൽ അഭിവൃദ്ധി ദൃശ്യമാകും. അതിലൂടെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും. സംഭാഷണ ചാതുര്യം കൊണ്ട് ഏത് കാര്യവും നേടിയെടുക്കാനാവും. പൊതുവെ ഐശ്വര്യം വർദ്ധിക്കുന്ന കാലമാണ്. തുലാമാസത്തിൽ എല്ലാ കാര്യങ്ങൾക്കും തുടക്കത്തിലൊരു തടസ്സവും കാലതാമസവും അനുഭവപ്പെടും. എന്നിരുന്നാലും ധനാഗമത്തിന് കുറവുണ്ടാവുകയില്ല. ആരോഗ്യകാര്യങ്ങളിൽ അനാവശ്യ ഉത്കണ്ഠ വച്ചു പുലർത്തും. കുടുംബത്തിൽ സമാധാനം അനുഭവപ്പെടുമെങ്കിലും കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുശല്യം ഇവകൾ കൊണ്ടൊക്കെ മനസന്തോഷത്തിന് കുറവ് അനുഭവപ്പെടാം. വൃശ്ചികമാസത്തിൽ തന്റെ വാക്കുകൾ ആദരിക്കപ്പെടും. മറ്റുള്ളവരുടെ സ്നേഹബഹുമാനങ്ങൾക്ക് പാത്രമാകും. കുടുംബാന്തരീക്ഷത്തിൽ ചില പൊരുത്തക്കേടുകൾ പൊട്ടിമുളയ്ക്കും. ശത്രുക്കൾ ശല്യപ്പെടുത്തും. ചെറിയ രോഗാവസ്ഥകൾക്കും ഇടയുള്ള കാലമാണ്. പൊതുവെ ഈ കാലയളവിൽ അല്പം മനസമാധാനക്കുറവ് അനുഭവപ്പെടും. ധനുമാസത്തിൽ ഗൃഹാന്തരീക്ഷം സമാധാനപൂർണമാകും. വസ്ത്രാഭരണാദി ലാഭം, ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവർക്ക് ഉപദ്രവം ആകത്തക്ക വിധത്തിലുള്ള ചില നടപടികൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാകാം. സന്താനങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിധം സഹകരണം ഈ കാലത്ത് ലഭിച്ചുകൊള്ളണമെന്നില്ല. മകരമാസത്തിൽ പിണങ്ങി നിന്നവരുമായി അനുരഞ്ജനത്തിന് അവസരമുണ്ടാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. അതിൽ നിന്ന് ധനാഗമത്തിനും യോഗമുണ്ടാകും. ഊഹ കച്ചവടത്തിൽ ധനം ചെലവഴിക്കും. പ്രണയാനുഭവങ്ങൾ ഉണ്ടാകും. ഉദരസംബന്ധമായ രോഗങ്ങൾ പിടിപെടാം. യാത്രകൾ ആവശ്യമായി വരും. കുംഭമാസത്തിൽ വാക്കുതർക്കത്തിനുള്ള അവസരങ്ങൾ ഒഴിവാക്കണം. പൊതുവെ മാനസിക പിരിമുറുക്കം അനുഭവപ്പെടാവുന്ന കാലമാണ്. ദാമ്പത്യ ജീവിതം സന്തുഷ്ടമാകണമെന്നില്ല. ബന്ധുക്കളുമായി പൊരുത്തക്കേടുകൾ ഉണ്ടാകാം. ഉദരരോഗം ശല്യപ്പെടുത്താം. ശാരീരിക ക്ഷീണം അനുഭവപ്പെടും. സ്ത്രീകളിൽ നിന്ന് തിക്ത അനുഭവങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകാം. മീനമാസത്തിൽ പൈതൃക സ്വത്ത് കൈവശം വന്നു ചേരും. ഇൻഷുറൻസ് തുടങ്ങിയവയിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ഗ്രഹം മോടി പിടിപ്പിക്കും. പുതിയ ഗ്രഹോപകരണങ്ങൾ, ആഡംബര വസ്തുക്കൾ ഇവ സമ്പാദിക്കും. അപവാദങ്ങൾ കേൾക്കാനിടയാവും. ആസക്തികൾ വർദ്ധിക്കും. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഉദരനയന രോഗങ്ങൾക്കും സാധ്യതയുള്ള കാലമാണ്. മേടമാസത്തിൽ മനസ്സ് ഊർജ്ജസ്വലമാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. കാര്യഗ്രഹണശേഷി വർദ്ധിക്കും. ആരോഗ്യനില മെച്ചമായി അനുഭവപ്പെടും. ഇടവമാസത്തിൽ നാനാപ്രകാരേണ വരുമാനം വർദ്ധിക്കും. പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തും. പ്രവർത്തിക്കത്തക്ക പ്രതിഫലം ലഭിക്കും. പുരസ്കാരങ്ങൾക്കും പുതിയ സ്ഥാനലബ്ധിക്കും അവസരമുണ്ടാകും. ആരോഗ്യം മെച്ചപ്പെടും. ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ ലഭിക്കും. മിഥുനമാസത്തിൽ രഹസ്യമായ ചില പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാം. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവരുമായി പൊരുത്തക്കേടുകൾ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലമല്ല. ശത്രുഭയം, അപ്രതീക്ഷിത ധനനഷ്ടം ഇവയ്ക്കും സാധ്യതയുള്ള കാലമാണ്. കർക്കിടക മാസത്തിൽ പൊതുവെ സുഖാനുഭവങ്ങൾ വർദ്ധിക്കും. മനസന്തോഷം അനുഭവപ്പെടും. ഗൃഹോപകരണങ്ങൾക്കും മറ്റുമായി ധാരാളം പണം ചെലവഴിക്കും. സുഹൃത്ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ
പിന്നീട് ദോഷാനുഭവങ്ങൾക്ക് ഇട നൽകും. എല്ലാ കർക്കിടകം രാശിക്കാർക്കും ശുഭാശംസകൾ നേരുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.